സാറിവിടെ അഡ്മിറ്റാണെന്ന് അറിഞ്ഞു, എന്നാ ഒന്ന് കണ്ടിട്ട് പോന്ന് കരുതി. അല്ലാതെ ഈ വരവിന് പിന്നിൽ വീണ്ടും ഒരു വിവാഹാലോചന ഒന്നും ഇല്ലല്ലോ. അതിനെപ്പറ്റിയും സംസാരിക്കണമെന്നുണ്ട്. കുറച്ചു ദിവസത്തെ ഗ്യാപ്പായല്ലോ, അതിനിടയ്ക്ക് ബാല കുറച്ച് പക്വതയോടെ ചിന്തിച്ചൊന്നും അറിയില്ലല്ലോ. ആ പക്വതയോട് ചിന്തിച്ചു, അന്നത്തേക്കാൾ ഉറച്ചൊരു തീരുമാനവും എടുത്തു, നിങ്ങളെ ഭർത്താവായിട്ട് വേണ്ടാന്ന്. അല്ല, ഞാൻ അറിയാമേലഞ്ഞിട്ട് ചോദിക്കാം മാഷേ, ഒരാൾക്ക് നിങ്ങളെ വേണ്ടാന്ന് തറപ്പിച്ച് പറഞ്ഞാലും നിങ്ങൾ എന്തിനും വീണ്ടും അതേ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ സമയം കളയുന്നേ? ആ നേരത്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും പെൺകുട്ടികളെ നോക്കാം മേലെ. എന്താ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ജോലിയും സൗന്ദര്യവും ഉള്ള ഒരു അമേരിക്കക്കാരന് നാട്ടില് ഡിമാൻഡ് ഇല്ലേ? അയാൾക്ക് പെണ്ണ് കിട്ടില്ലേ? കാര്യം ഞാനും ആദ്യം ഈ ബന്ധത്തെ അനുകൂലിച്ചതാ, പിന്നെ സ്വന്തം നിലപാട് ബാലേച്ച് മുഖത്ത് നോക്കി അറിയിച്ചിട്ടും അതേ ആവശ്യം പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുന്നതേ ആണിന് അപമാനം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാ. അതുകൊണ്ട് മുത്തശ്ശനെ കാണാൻ വന്നതാണെങ്കിൽ കാണാം, പോവാം. ഇവിടെയും ഒരു വിവാഹാലോചന വേണ്ട. ഞാൻ പോവാ സർ. അത്രയും വേണ്ടായിരുന്നു മോളെ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, മാന്യ വീട്ടില് സംസാരിച്ചു. അല്ല, ഇനി ചേച്ചിക്ക് അയാളോട് എന്തെങ്കിലും ഇഷ്ടം? അയാള് പറഞ്ഞതുപോലെ ഒരു ഇടവേള കഴിഞ്ഞപ്പോ പക്വതയുള്ള തീരുമാനം എന്തെങ്കിലും എടുത്തോ? എടുത്തു. ആ തീരുമാനം മോൾ അയാളോട് പറഞ്ഞും കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ വിവാഹത്തിന് മുമ്പ് ചേച്ചിയുടെ വിവാഹം നടക്കാത്തതില് എനിക്ക് സങ്കടമുണ്ട്. അത് ഞാൻ എപ്പോഴും പറയും. എന്താ ശരിയല്ലേ? അങ്കിളിൽ തന്ന കോൺഫറൻസ് ആയിരുന്നു എന്റെ ബലം. എന്നാ അരികിലേക്ക് ചെന്നപ്പോ ബാലേക്കാൾ ചൂട് അങ്കിളിന്റെ കൊച്ചുമോൾക്കായിരുന്നു. ഞാൻ ആണല്ലെന്നുള്ള രീതിയിലായിരുന്നു ഗായത്രിയുടെ സംസാരം. ബാലയും തറപ്പിച്ചു പറഞ്ഞു ഞാൻ പിന്നാലെ നടക്കണ്ടെന്ന്. ഇനി ചേച്ചി അനിയത്തിയും ഒന്നിച്ചൊരു തീരുമാനം എടുത്തോ, ഒരാളെ തന്നെ ഭർത്താവാക്കണമെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. എന്തായാലും ഞാൻ ഈ ഏർപ്പാട് നിർത്തിയങ്ങളെ, എനിക്ക് മതിയായി. ഒരുമാതിരി നാലാങ്കടെ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെയാ അവൾ എന്നോട് സംസാരിച്ചത്. മുന്നിലുള്ള അപകടം അറിയാതെയാ മോൾ ഓരോന്നും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഈ പണി മതിയാക്കി. പിന്നെ അങ്കിളിന്റെ കൊച്ചുമോളുടെ ഈ സ്വഭാവത്തിന് മിക്കവാറും വിവാഹശേഷം ആ പോലീസ് ഓഫീസറുടെ കയ്യിൽ നിന്നേ ശരിക്ക് വാങ്ങിച്ചെടുക്കും. അങ്ങനെ പോക്ക്. മോൾക്ക് വേണ്ടി ഞാൻ മോനോട് മാപ്പ് ചോദിക്കുക. മോനെ, ഇത്തവണത്തേക്കൊന്ന് മാരേജ് ചെയ്യണമെന്ന് അത്ര കടുത്ത മോഹമായിട്ട് നടക്കുന്നവനല്ല ഞാൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കാണുവാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നു മാത്രം. എന്തുകൊണ്ടോ ആ സബ് കളക്ടർ കൊള്ളാൻ തോന്നി, അതുകൊണ്ടാ ഇത്രയും താഴേക്ക് പോയത്. ഇനി ഏതായാലും നിർത്തി. മോൻ വേണ്ടാന്ന് വെച്ച സ്ഥിതിക്ക് ഞാൻ ഇനി ഒരു കാര്യം തുറന്നു പറയാം. അവിടെ ആളത്ര ശരിയല്ല. മോൻ വിവാഹം കഴിച്ചാലും പരിശുദ്ധിയോടെ ആയിരിക്കില്ല അവൾ മോന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാടോ, എന്നിട്ട് അതുപോലെ ഒരുത്തിയാണോ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കുന്നത്, വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? എല്ലാം ചതിയും വഞ്ചനയായിട്ട് നടക്കുക. കുറച്ച് സമയം കൂടി മുത്തശ്ശന്റെ അരികിൽ ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലായതുകൊണ്ടാ പോകാൻ മുത്തശ്ശൻ പറഞ്ഞത്. ഇനിയെങ്കിലും ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വന്നാ എന്നോട് പറയാതിരിക്കല്ലേ ചേച്ചി. Thank you.
ചേച്ചി വാ. ഞാൻ പറഞ്ഞിട്ട് അമല വന്നത്, എന്നിട്ട് അവനെ നാണം കെടുത്തി പറഞ്ഞയച്ചു അല്ലേ? പിന്നെ ചേച്ചിക്ക് ഇഷ്ടമല്ലാന്ന് മുഖത്ത് നോക്കി പല പ്രാവശ്യം പറഞ്ഞു. അയാൾക്കെന്താ കാര്യം മനസ്സിലാവാത്തേ? അയാൾ എന്തിനാ പിന്നെ പ്രതീക്ഷയോടെ വരുന്നേ? വ്യക്തിത്വം ഇല്ലാത്തവനാ. അങ്ങനെ ഒരാളെ വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടതിൽ ഒരു തെറ്റുമില്ല. മോൾക്ക് മുന്നേ മോളുടെ ചേച്ചിയുടെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? അതിന് ഇഷ്ടമില്ലാത്ത ബന്ധം ചേച്ചിയുടെ തലയിൽ കെട്ടിവെക്കണോ? പിന്നെ ആരെ അവൾക്ക് ഇഷ്ടപ്പെടുന്നത്? അതെന്തിനാ മുത്തശ്ശൻ അറിയുന്നത്? ചേച്ചിക്ക് ഒരാളെ വേണോന്ന് തോന്നുമ്പോ അറിയിക്കും. ആ സമയത്ത് വിവാഹത്തെ പറ്റി ചിന്തിച്ചാ മതി. മോളെ, മോള് കഥകളറിയാതെ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ത് കഥയാ ഞാൻ അറിയത്തെ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തശ്ശൻ എന്നോട് പറയാലോ. ദേ, അകത്തൊരു മുത്തശ്ശൻ വയ്യാതെ കിടക്കുന്നു. മുത്തശ്ശൻ എന്ത് തോന്നിയാലും ഞാൻ തുറന്നങ്ങ് പറയുക. ആ അവശനിലയിൽ പോലും ഞങ്ങൾ കൊച്ചുമക്കളുടെ സുഖവും സന്തോഷവും ആ മുത്തശ്ശൻ ആശ്വാസം. ഇവിടെ വേറൊരാളോ ഏത് നേരവും ബാലിന് തീ പിടിച്ച പോലെ ഓട്ടോ. എന്നെ പോലെ തന്നെ ബാലേച്ചൻ കണ്ടിരുന്നു മുത്തശ്ശൻ. പിന്നെ എന്തിനാ ഇപ്പൊ ബാലേച്ചി അന്യായി കാണുന്നേ? ചേച്ചി കാണുമ്പോ മുത്തശ്ശൻ എന്താ ഇപ്പൊ ഇത്ര ദേഷ്യം? ഇവള് മോളുടെ വിവാഹം മുടക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ദൈവം അതിനാഗ്രഹിച്ചാലും എന്റെ ബാലേച്ചി അങ്ങനെ ചെയ്യില്ല, ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചേച്ചി വെറുതെ പഴിക്കണ്ട. എന്നെ ഓരോന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് നോവും ചേച്ചിയെ പറഞ്ഞ. ആ ബോധം മുത്തശ്ശന് വേണം. നടി, നിനക്കൊന്നും പറയാനില്ലേ? ചേച്ചിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമലേനെ പോലെ നട്ടില്ലാത്ത ഒരുത്തനെ ചേച്ചിക്ക് വേണ്ട. അയാളുടെ പേരും പറഞ്ഞ് ചേച്ചിയെ ശല്യം ചെയ്യും വേണ്ട. വാ ചേച്ചി. എങ്ങോട്ടാ പോക്ക്? അഭയനെ ഒന്ന് കാണണം, എന്നിട്ട് വീട്ടിലേക്ക് തന്നെ. എനിക്ക് തോന്നി അഭയെ കാണാൻ പോവാന്ന്. രണ്ടാളും ഒന്നിച്ചാണോ പോക്ക്? അതെ. മോളെ, ഞാൻ അവിടേക്ക് കൊണ്ടുപോവാ, ഇവള് വരണ്ട. എന്ന് മുത്തശ്ശനാണ് തീരുമാനിക്കുന്നത്? ഞങ്ങൾ ഒന്നിച്ച് തന്നെ പോവും. അതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. ചേച്ചി എന്റെ അഭിയനെ തട്ടിയെടുക്കാനും. വാ ചേച്ചി. കൊച്ചുമക്കള് രണ്ടും അരികെ നിന്നപ്പോ ശരിക്കും പറഞ്ഞ ആശ്വാസമല്ല തോന്നിയത്. ഒരുതരം ആളല്ലായിരുന്ന. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമോൾക്ക് എന്തിന്റെ സൂക്കേടാടോ? അവള് കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ വൃത്തികെട്ട ബന്ധം നടത്തി എന്റെ പൊടിമോളെ തോൽപ്പിക്കാനാണോ ഭാവം? അനിയത്തി ചേച്ചിക്ക് വേണ്ടി വാദിക്കുന്നു, എന്നെ വഴക്കു പറയുന്നു. ആ അനിയത്തിക്ക് അറിയില്ലല്ലോ ചേച്ചി അവൾക്ക് കൊള്ളിവെച്ച വിവരം. അനിയത്തി തന്നെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുക അവളുടെ അഭിയേട്ടനെ കാണാൻ.
അവന് കാണേണ്ടത് എന്റെ മോളെയോ അതോ മറ്റവളെയോ? അവന് സന്തോഷമായിരിക്കും. പൊടിമോൾക്കൊപ്പം ആ പൂതനയും ചെല്ലുന്നത്. എന്താടോ ശേഖര, താനിങ്ങനെ? അയ്യോ, ഞാൻ പിന്നെ എന്ത് വേണം? എല്ലാറ്റിനും മറപിടിച്ച് കൂട്ടു നിൽക്കണോ? തന്റെ കൊച്ചുമോളുടെ ആവിധം തടസ്സമില്ലാതെ മുന്നോട്ട് പോവാൻ ഞാൻ കൊട പിടിച്ചു കൂട്ടു നിൽക്കണോന്ന്? അവര് തമ്മിൽ ഒരു അവഹിതവും ഇല്ല, തെറ്റായ ബന്ധവും ഇല്ല. കയ്പമംഗലത്തെ കാവൽ നായ, നീ അങ്ങനെ കുരയ്ക്കത്തുള്ളോടാ? നീ അങ്ങനെ പറയത്തുള്ളൂ? എന്നാ പ്രായപൂർത്തിയായ ആണും പെണ്ണും ഒന്നിച്ചൊരുമുറി, അതും രാത്രിയിൽ ഒത്തുകൂടുന്നത്, നല്ല ഉദ്ദേശത്തോടെ എല്ലാന്ന് മനസ്സിലാക്കാനുള്ള തലച്ചോറെല്ലാം തൽക്കാലം എനിക്കുണ്ട്. നിനക്ക് മഹവീതമുണ്ടെന്നൊരിക്കൽ എന്റെ അമ്മ പറഞ്ഞപ്പോ അന്ന് ഞാനതൊരു നേരം പോക്കട്ടാ എടുത്തത്. എന്നാൽ അതിലും സത്യം ഉണ്ടടാ, നീയും കാർത്തും തമ്മിൽ നല്ല ബന്ധമല്ല. നീയെ പെണ്ണ് കെട്ടാതെ കയ്പമംഗലത്ത് കൂടിയത് കാർത്തുവിനെ കണ്ടിട്ട് തന്നെയാ. എന്താ പറഞ്ഞേ? മോനെ, ഇനി ശബ്ദിച്ച നിന്റെ നാവരെയും ഞാൻ. ശ്രീകാന്ത് മോനെ, വേണ്ട. തല്ലടാ, തല്ലടാ എന്നെ. വീട്ടിലെ സേവകനായ നീയേ എന്നെ തല്ലടാ. അല്ല, അതിന് നിനക്ക് അധികാരമുണ്ട്. എന്ന് വെച്ചാ മകൻ പോയപ്പോ മരുമകനായി നിന്നെ ഏറ്റെടുത്തതാ ഇയാള്. എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്ത് മുള്ളാണി കയറ്റി ആഘോഷിച്ച എല്ലാവരോടായിട്ട് ഞാൻ പറയാ, ശേഖരനിനി മുന്നും പിന്നും നോക്കാനില്ല. കരയിപ്പിക്കുന്നവരെ, എന്റെ കുഞ്ഞിന്റെ ജീവനെടുത്ത് രസിപ്പിക്കുന്നവരെ, എന്റെ പൊടിമോളെ കോമാളിയാക്കുന്നവരുടെ നാശം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ എല്ലാത്തിനെയും. കൊന്ന് പാറ പൊട്ടിച്ചുണ്ടായ താഴ്ചയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടും കൂട്ടത്തോടെ. പറഞ്ഞേക്കാം. ഡ്രൈവർ ഡ്രൈവറായിട്ട് നിന്നാ മതി. ഇനി ദേഹത്ത് തൊട്ടാൽ നിന്നെ ആ വീട്ടിന്ന് പറഞ്ഞു വിടേണ്ടി വരും ഇയാൾക്ക്. ബാലൻ ജർമ്മനിയില്, ഇവൻ വീട്ടില്. ഇത് ഹോസ്പിറ്റലായതുകൊണ്ട് നെഞ്ച് നിന്നു പോയില്ല. എങ്കിലും ചോദിക്കുക, ഇതങ്ങ് നിൽക്കുന്നതല്ലേ നല്ലത്? അതല്ലേ മോനെ നല്ലത്?
എന്താ ശ്രീ ഇത്ര സങ്കടം? അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കും. ചേച്ചിയുടെ രണ്ടാം അച്ഛൻ, അയാൾ പറയുന്നൊന്നും സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി. പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങൾ തല്ലിന്റെ വക്കോൾ എത്തിയതാ. അച്ഛനെ വെറുതെ ചൊടിപ്പിക്കരുത്. അങ്ങനെ ചെയ്താ ആർക്കും ആ മനുഷ്യൻ സമാധാനം തരില്ല. ഒരു കുരുക്കിലായി പോയി, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കാൻ എനിക്കറിയായിരുന്നു. ഇവിടെ എല്ലാവരും അയാളുടെ മുന്നില് കൈകാലുകൾ ബന്ധിച്ച അവസ്ഥയിലായി പോയില്ലേ? ശ്രീളിയോ, എപ്പോ ഒന്ന് അളിയാന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലയോ? എന്നാ മച്ചുരാന്ന് വിളിക്കട്ടെ. ഇനിയിപ്പോ ജോലിയൊന്നും ചെയ്യാതെ കാർത്തുവെച്ച് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ച് ജീവിതകാലം മുഴുവൻ കഴിയാം. അല്ല പിന്നെ നമ്മൾ എങ്ങനെയാണോ ഇവിടെ കഴിയുന്നത്, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. വർഷങ്ങളായല്ലോ ഇവിടെ കുടിയേറി പാർത്തിട്ട്, അതിനുശേഷം ശരിക്കൊന്ന് വീർക്കുകയും ചെയ്തു. എന്നിട്ടാ ഇങ്ങോട്ടൊരു മാന്തല്. ആരോമലെ, നിന്നെ പോലെ ഒന്നും അവസരം മുതലാക്കി അകത്ത് കയറിയതല്ല ശ്രീ, ഞങ്ങൾ നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയതാ. മാമി നിർബന്ധിച്ച് നിർത്തിയതാണെന്ന് പരക്കെ ഒരു സംസാരമുണ്ട്. ഒരുത്തൻ ഈ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ, ആ കലി അടങ്ങാതെ എന്റെ ഉള്ളി കിടക്കുക. ഇനി ഈ രീതി സംസാരിച്ച അദ്ദേഹം നിന്റെ മക്കിട്ട് തീർക്കും. അടിച്ച് ശരിപ്പെടുത്തും നിന്നെ. ദേ ഒന്നേ അടിക്കൂ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഞാൻ നേരെ പോകുന്നത് ഗായത്രിയുടെ അരികിലേക്കായിരിക്കും. പോയി പറയും, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയും. എന്നാ പോയി പറയടാ. ചെല്ല, പോയി പറ. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഡാ, നീ പോയി പറഞ്ഞ നിന്റെ ആനുകൂല്യം നിലയ്ക്കും, നിന്റെ അച്ഛനും, അല്ലാതെ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ, നിന്റെയൊക്കെ ഭാഗത്തുനിന്ന് അറപ്പുളവാക്കുന്ന എന്തെങ്കിലും സംസാരം ഉണ്ടായ സഹിക്കില്ല ഞാൻ. ദാ, ഈ നെഞ്ചു നോക്കിയൊരു ഒറ്റ ഒന്ന് മതി ഇതിലെ ചലനം അങ്ങ് നിലയ്ക്കാൻ. ഞാനേ ഈ ഡ്രൈവറുടെ പ്രവൃത്തി ഒന്ന് എന്റെ അച്ഛനോട് ഡിസ്കസ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി എന്ത് കാണുമെന്ന് തീരുമാനിക്കാം കേട്ടാ. ചിലരുടെയൊക്കെ ചങ്കൂറ്റം അതെന്നോട് വേണ്ട. ഇഷ്ടം പോലെ ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് കൊഴുത്തപ്പോ കുത്തല്, പുത്തരിച്ചോറിന്റെ കുത്തൽ കണ്ടോ, 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 കുത്താൻ വരുന്ന കണ്ടോ. അയ്യോ, അവന് ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല. ഉണ്ടാക്കുന്ന ഉണ്ടാക്കട്ടെ കറുത്ത വെച്ചേ, എല്ലാത്തിനും ഒരു പരിധിയില്ലേ? വെറുതെ അബദ്ധം കാണിക്കരുന്ന ആ ചെറുക്കനോട് ചെന്ന് പറ, ഇപ്പൊ നമ്മൾ ജീവിച്ചു പോകുന്ന നാടൻ സാറിന്റെ കാശുകൊണ്ടാ. ഇനിയിപ്പൊ നിനക്ക് മരുമകളായിട്ട് ഗായത്രി കിട്ടിയില്ലെങ്കിലും ശരി, നാടൻ സാറിനെ പരമാവധി പിഴിയാൻ ശ്രമിക്കണം. ഇട പോരുന്ന നോക്കം കൊണ്ട് പോരട്ടെ. ഇപ്പൊ തന്നെ നീ നാടകം ഇറക്കിയത് എങ്ങനെയാ? ലോണോണ്ട് മാത്രം ഒന്നല്ലല്ലോ, നാടൻ സാറ് കരിഞ്ഞിട്ടല്ലേ. അതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ചേട്ടാ, ചേട്ടൻ പറയുന്നൊക്കെ ശരിയാ, എങ്കിലും ആരോമലിനെ ആ ഡ്രൈവർ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് നമ്മളൊന്നും ചെയ്യാതിരുന്ന അവരുടെയൊക്കെ ഭയം ഇല്ലാതായി പോകില്ലേ? അവരൊക്കെ നമ്മളെ വകവെക്കാതായി പോകില്ലേ? അതുകൊണ്ടാ പറഞ്ഞത് ആരെയൊന്നും കൂടുതൽ ചൊടിപ്പിക്കരുതെന്ന്. പിന്നെ സഹിക്കാൻ വയ്യാതെ അവര് സംഗതി അങ്ങോട്ട് പൊട്ടിച്ചാലേ മൊത്തത്ത് പൊട്ടിപ്പോകുന്നു നമ്മളായിരിക്കും. ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം സദു. ഒന്നാമത് നാദൻ സാർ അറ്റേക്ക് ഒന്ന് കിടക്ക, അതിന്റെ സങ്കടവും ദേഷ്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഇടയിൽ അവരെ ചൊടിപ്പിച്ച ഉറപ്പ സദു, അവര് ഉറച്ചൊരു തീരുമാനെടുക്കും. എന്റെ ചേട്ടാ, മോനാണെങ്കിൽ നയത്തോടെ പെരുമാറാനൊന്നും അറിയത്തില്ലെന്നേ. അതുകൊണ്ടല്ലേ അവിടെ പോയി അടിയും വാങ്ങിച്ചോണ്ട് വന്നത്. എന്റെ സദു എല്ലാറ്റിനും ഒരു നയവും തഞ്ചും ഒക്കെ വേണം. ഇടക്കിടക്ക് ഇത്തിരി തീപ്പൊരി അത്രേ പാടുള്ളൂ. എല്ലാതെ ആദ്യം തന്നെ അങ്ങോട്ട് ആളി കത്തിച്ച എല്ലാം ആവിയായി പോവും. ഒന്നാമതാ ശ്രീ എന്ന് പറയുന്ന വരുത്തനെ സൂക്ഷിക്കണം. ദേ, അവൻ ചവിട്ടിയാക്കടിക്കണ പാമ്പാ.
ചിലപ്പോ ഇതങ്ങ് തീരട്ടെ എന്ന് കരുതി ശേഖരേട്ടന്റെ വീട്ടിൽ പോയിട്ട് ഇതങ്ങ് പൊട്ടിച്ചു കളയും. അതിനുള്ള അവസരം താനും തന്റെ മകനുമായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. എന്റെ വള്ളിയർക്കലമ്മേ, ഇവന് നല്ല ബുദ്ധി കൊടുക്കണേ. വീണ്ടും തെറ്റായ വഴിയിലാണെങ്കിൽ ഏത് സബ് കളക്ടറാണെങ്കിലും പോയിക്കണം എനിക്ക് അവളെ. എന്റെ കൊച്ചിന്റെ കല്യാണം മുടങ്ങി പോവോ? അങ്ങനെ എന്തെങ്കിലും വിവരം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇനിയിപ്പോ ബാലേച്ചി അഭേട്ടനും ഒന്നിച്ചൊരു മുറിയിൽ കഴിഞ്ഞെന്നറിഞ്ഞാലും ഞാൻ രണ്ടാളെ സംശയിക്കില്ല.